സദ്ഗുരുവേ ശരണം. നിങ്ങൾ ആൽഫബറ്റിൻ്റെ വീഡിയോ കണ്ടോ? ആ 26 ലെറ്റേഴ്സ്. ആ അതിൻ്റെ ഓരോ ലെറ്ററിൻ്റെ പേരും അതിൻ്റെ സൗണ്ടും ആ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? വാക്കുകളൊക്കെ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാം എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ സൗണ്ടൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ആക്ച്വലി അത് വലിയ ആൾക്കാർ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാണാത്തവരുണ്ടെങ്കിൽ ആ അക്ഷരങ്ങളും അവയുടെ ശബ്ദങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാക്കി, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 26 അക്ഷരങ്ങളിൽ 5 വവൽസും 21 കോൺസണൻസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും വാക്കുകളൊക്കെ കാണുമ്പോൾ അതെങ്ങനെ പറയണമെന്നറിയാതെ നമ്മൾ കുഴങ്ങുന്നത് ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതുപോലെ എ യൂസ് ചെയ്യണം, ആൻ എവിടെ യൂസ് ചെയ്യണം, ഇതും എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ തീരണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. എല്ലാവരും റെഡി ആണല്ലോ? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇംഗ്ലീഷ് ഗുരുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. അപ്പോൾ ആൽഫബറ്റ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു ലെറ്റർ തന്നെ ചിലപ്പോൾ 7, 8, 9 ഒക്കെ സൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിലേറ്റവും കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത്. ഇനി വവൽ സൗണ്ട്സിനെല്ലാം ഒരു ചെറിയൊരു ശബ്ദമുണ്ട്, കുറച്ച് നീട്ടി പറയുന്ന ശബ്ദമുണ്ട്. എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു ലെറ്റർ എടുത്താൽ എ എന്ന അതിൻ്റെ പേരാണ്, ആ ലെറ്ററിൻ്റെ പേരാണ്. അതിൻ്റെ ഒരു ശബ്ദം എ എന്നുമുണ്ട്. ഇനി അല്ലാതെ അതിന് വേറൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ആ. നമ്മളന്ന് പറഞ്ഞല്ലോ ആ ആ ആപ്പിൾ എന്ന് നമ്മളെപ്പോഴും പറഞ്ഞു പഠിക്കില്ലേ. അപ്പോൾ ആ എന്നുള്ളൊരു ശബ്ദം, അതായത് തുമ്മാൻ പോകുന്ന പോലെ ആ ചി എന്ന് നമ്മൾ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ എന്നൊരു ശബ്ദം ഈ എയ്ക്കുണ്ട്. അപ്പോൾ എയ്ക്ക് രണ്ട് സൗണ്ടുണ്ട്, ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇത് എവിടെ നമ്മളിങ്ങനെ ഷോർട്ടായിട്ട് പറയണം, എവിടെ ലോങ് ആയിട്ട് പറയണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സിമ്പിളാണ്, അതൊന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഈ വവൽസ് എന്താണ്, ഇതിനെ വവൽസ് എന്ന് പറയാൻ കാര്യം, ഇത് നമ്മൾ പറയുമ്പോൾ ഈ എ ഇ ഐ ഒ യു എന്ന ഈ 5 അക്ഷരങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഒരു ശ്വാസം പോലെ ഇങ്ങനെ വന്ന ഒരു ശബ്ദം ഉണ്ടാവുന്നതാണല്ലോ. ആ ശബ്ദം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നാക്കോ പല്ലോ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടോ ഒന്നും തമ്മിൽ തട്ടി ഒരു തടസ്സമില്ല, തടസ്സമില്ലാതെ ഈ ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകും. അങ്ങനെ വരുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ വവൽസ് എന്ന് പറയുന്നത്. ഇനി കോൺസണൻസ്, ബാക്കിയുള്ള 21 അക്ഷരങ്ങളും കോൺസണൻസ് ആണെന്ന് പറഞ്ഞില്ലേ. എന്താണ് ഈ കോൺസണൻസ്? ഈ കോൺസണൻസ് ആയിട്ടുള്ള അക്ഷരങ്ങൾ നമ്മളൊന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മുടെ തൊണ്ട അല്ലെങ്കിൽ നമ്മുടെ നാക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് പല്ല് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് തടസ്സം പോലെ വരും, ഒന്നിങ്ങനെ കൂടിയിട്ട് മാത്രമേ തട്ടിക്കൊണ്ട് മാത്രമേ ശബ്ദം പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ഇപ്പോൾ ബി ഒരു കോൺസണൻ്റ് ആണ്, ബി എന്ന് പറഞ്ഞ ഉടനെ ചുണ്ട് രണ്ടും ഇങ്ങനെ കൂടിയില്ലേ, ടി ടി എന്ന് പറഞ്ഞ ഉടനെ നാക്ക് ഇങ്ങനെ ചേർന്ന് വന്നു. അപ്പോൾ ആ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വവൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാക്കിൽ ഓരോ അക്ഷരങ്ങളുടെയും ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. അതായത് വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അക്ഷരങ്ങളുകൊണ്ടാണ്. ആ അക്ഷരങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് സിലബിൾ എന്ന് പറയും. ഈ വാക്ക് നിങ്ങൾ നോക്കൂ, വാട്ടർ, വാ ട്ട് രണ്ട് ശബ്ദത്തിലാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഈ വാക്കിൽ രണ്ട് അക്ഷരങ്ങളുണ്ട്, സിലബിൾസ് ഉണ്ട്. വാ എന്ന് പറയാൻ ഞാൻ ഒന്ന് വാ തുറന്നു, വീണ്ടും ട എന്ന് പറയാൻ ഞാൻ വീണ്ടും വാ തുറന്ന് ഒന്നുകൂടെ ശ്വാസം എടുത്തു. അപ്പോൾ രണ്ട് ശ്വാസം കൊണ്ടാണ് നമ്മൾ ആ വേർഡ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, വാ ട്ട്. അപ്പോൾ രണ്ട് സിലബിളുണ്ട്. ഇനി ഈ സിലബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വവൽ ഉണ്ടാവും. വവൽ ഇല്ലാതെ ഒരു സില്ലബിളും ഉണ്ടാവില്ല. അതാണ് ഈ വവലിൻ്റെ പ്രത്യേകത. വവൽ എന്ന് പറയുന്നത് ഒരു സില്ലബിളിൻ്റെ ന്യൂക്ലിയസ് ആണെന്ന്. അപ്പോൾ ഒരു സില്ലബിൾ ഉണ്ടാവാൻ ഒരു വവൽ മാത്രം മതി. ഇപ്പം നോക്കിക്കേ, ആപ്പിൾ ഈ വേർഡ് എടുക്കാം. ആ എന്ന് പറയാൻ നമ്മൾ ഒരു ശ്വാസം എടുത്തു, പിൾ എന്ന് പറയാൻ നമ്മൾ അടുത്ത ശ്വാസം എടുത്തു. അപ്പം രണ്ട് സില്ലബിൾ വേർഡാണ് ആപ്പിൾ. അപ്പോൾ അതിൽ ആദ്യത്തെ സില്ലബിൾ പറഞ്ഞപ്പോൾ ആ എ മാത്രമേ ഉള്ളൂ, ഒരു വവൽ മാത്രമേ ഉള്ളൂ, അതിൽ കോൺസണൻസ് ഇല്ല. അപ്പോൾ കോൺസണൻസ് ഇല്ലാതെയും ഒരു സില്ലബിൾ ഉണ്ടാവും, ഒരു വവൽ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ അതൊക്കെയാണ് ഈ വവലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് വവൽ സൗണ്ട്, ലോങ് വവൽ സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ ഈ ഒറ്റ സില്ലബിൾ വേർഡ്സ് ഉണ്ടല്ലോ, ഒറ്റ സില്ലബിൾ, അതായത് ഇപ്പോൾ ഡോഗ്, ഒറ്റ ശ്വാസത്തിൽ നമ്മൾ പറഞ്ഞു ഡോഗ്, അതൊരു വാക്കുമാണ് അല്ലേ. ഡോഗ് എന്ന് പറഞ്ഞപ്പോൾ ഡി ഒ ജി, അതിൻ്റെ നടുക്ക് ഒരു വവലുണ്ട് അല്ലേ, ന്യൂക്ലിയസ്. അപ്പോൾ ഡോഗ്, അപ്പോൾ ആ വവലിൻ്റെ സൗണ്ട് ഡോഗ്, അ എന്നാണ് പറയുന്നത്, ഡോഗ്. ഓ എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റ സില്ലബിളുള്ള വാക്കിൻ്റെ നടുക്ക് വരുന്ന വവലിൻ്റെ സൗണ്ട് എപ്പോഴും ഷോർട്ടായിട്ടേ പറയാൻ പറ്റൂ നമുക്ക്. അപ്പോൾ ഡോഗ്,
മാറ്റ് അ മാറ്റ് എ എന്നുള്ളത് നമ്മൾ അ എന്നാണ് പറയുന്നത് മാറ്റ് കാറ്റ് അ പെൻ എ എന്നുള്ളതിൻ്റെ എ സൗണ്ടാണ് അപ്പം അത് ഷോർട്ട് വവൽ സൗണ്ട് അത് മനസ്സിലായില്ലേ ഇനി ലോങ് വവൽ സൗണ്ട് എങ്ങനെയാണെന്നറിയോ ഇപ്പോൾ ഒരു വാക്കിൽ രണ്ട് വവൽസ് അടുത്ത് വരിക എന്ന് വിചാരിച്ചോ ഇപ്പോൾ മീറ്റ് എം ഇ എ ടി ഈ എ എന്നുള്ളത് രണ്ട് വവൽസ് അല്ലേ അപ്പോൾ അതിൽ ആദ്യത്തെ വവൽ ഏതാണ് ഇ ആണ് അപ്പോൾ ആ ആദ്യത്തെ വവലിൻ്റെ ഒറിജിനൽ സൗണ്ട് പേരിൻ്റെ സൗണ്ട് ആണ് അവിടെ യൂസ് അതായത് ലോങ് സൗണ്ടാണ് രണ്ട് വവൽസ് അടുത്ത് വരുമ്പോൾ അതിൽ ആദ്യത്തെ വവലിൻ്റെ ലോങ് സൗണ്ടാണ് നമ്മൾ പുറപ്പെടുവിക്കുക അപ്പം മീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇ എന്നല്ലേ നമ്മൾ പറഞ്ഞു അവിടെ എ നമ്മൾ അറിയുന്നില്ല അത് സൈലൻ്റ് ആണ് അപ്പം മീറ്റ് പ്ലെയിൻ പി എൽ എ ഐ എൻ അപ്പോൾ അവിടെ എയും ഐയും അടുത്ത് വന്നു അപ്പോൾ എയുടെ ഒറിജിനൽ സൗണ്ട് പ്ലെയിൻ എ കണ്ട പ്ലെയിൻ ഇനി ഗോട്ട് ജി ഒ എ ടി ഒ അപ്പം ഗോട്ട് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒ എന്നുള്ളത് കറക്റ്റ് എൻ്റെ ലോങ് സൗണ്ട് തന്നെയാണ് പറയുന്നത് ഓ അല്ലാതെ ഓ എന്നല്ലല്ലോ പറയുന്നത് ഓ ഗോട്ട് ഇനി ചില ലെറ്റേഴ്സ് ഉണ്ട് കോൺസണൻസിൽ അത് വവൽസ് ആയിട്ടും അവർ ആക്ട് ചെയ്യും ചില സമയത്ത് അവർ വവലായിട്ട് കയറിയിരിക്കും അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എക്സാമ്പിൾ വൈ വൈ എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും വൈക്ക് ഒരുപാട് സൗണ്ടുകളുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കുക ചില സമയത്ത് ഈ വൈ എന്ന് പറയുന്നത് കോൺസണൻ്റ് ആണ് പക്ഷെ അത് വവലായിട്ട് വർക്ക് ചെയ്യും അതെങ്ങനെയാണ് നോക്കിക്കുക സ്റ്റോറി എന്നൊരു വേർഡ് എടുക്കുക എസ് ടി ഒ ആർ വൈ വൈയുടെ ശബ്ദം എന്താണ് അവിടെ ഇ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അവിടെ വവൽ സൗണ്ടിലല്ലേ വൈ നമ്മൾ പറയുന്നത് അപ്പോൾ അവിടെ വൈ വവലായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത് ഇനി യെസ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തേ അതിൽ യ കോൺസണൻ്റ് സൗണ്ടായിട്ടാണ് വൈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ചില അക്ഷരങ്ങൾക്കുണ്ടാവും വേർഡ് കാണുമ്പോൾ അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ തോന്നുന്നെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓണോറി ഫിക്കാബിലി ട്യൂഡിനി ടാറ്റിബസ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മൾ പറയില്ലേ ഏറ്റവും സമ്പൂജ്യരായ ബഹുമാനം അർഹിക്കുന്ന അതാണ് ഈ വേർഡിൻ്റെ അർത്ഥം അതാണ് യഥാർത്ഥത്തിൽ അർത്ഥം അതായത് സം വൺ ഹു ഡിസേർവ്സ് റെസ്പെക്റ്റ് ബഹുമാനം അർഹിക്കുന്ന ആരെങ്കിലും കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യാം ഷേക്സ്പിയറിൻ്റെ വർക്കുകളിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള വേർഡാണ് ഈ വേർഡ് ഓണോറിഫിക്കാബിലി ട്യൂഡിനി ടാറ്റിബസ് അദ്ദേഹത്തിൻ്റെ ലവ്സ് ലേബേഴ്സ് ലോസ്റ്റ് എന്ന് പറയുന്ന പ്ലേയിൽ ആക്ട് ഫൈവ് സീൻ വണ്ണിൽ ക്യാരക്ടർ കോസ്റ്റാർഡാണ് ഈ വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് വെച്ചൊരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം ഐ അപ്രിഷ്യേറ്റ് ദി ഓണോറിഫിക്കാബിലി ട്യൂഡിനി ടാറ്റിബസ് ഓഫ് യുവർ ലീഡർ നിങ്ങളുടെ നേതാവിൻ്റെ ബഹുമാന്യതയെ ഞാൻ അംഗീകരിക്കുന്നു അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഞാനതിനെ വിലമതിക്കുന്നു എന്നാണ് അർത്ഥം ഐ അപ്രിഷ്യേറ്റ് ഇനി ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓണോറിഫിക്കാബിലി ട്യൂഡിനി ടാറ്റിബസിൽ എത്ര സിലബിൾസ് ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് നോക്കി പറയണം അപ്പോൾ സിലബിൾസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് ഓരോ ശ്വാസത്തിലും നമ്മൾ ഒരു അക്ഷരം പറയുകയാണെങ്കിൽ അതൊരു സിലബിളാണ് ഇപ്പോൾ രണ്ടു മൂന്ന് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബനാന എന്ന് പറയുന്ന ഒരു വേർഡിൽ എത്ര സിലബിളുണ്ട് ബ ന ന മൂന്ന് സിലബിളുണ്ട് അല്ലേ സ്പൈഡർ സ്പൈ ഡ രണ്ട് സിലബിൾസ് റീഡിങ് റീ ഡിങ് അപ്പോൾ അത് രണ്ട് സിലബിൾസ് ഡോഗ് ഒറ്റ സിലബിളേ ഉള്ളൂ കാരണം ഡോഗ് ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു സിലബിൾ ബുക്ക് ഒരു സിലബിൾ അപ്പോൾ സിലബിൾസ് കണക്കാക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് ഓണോറിഫിക്കാബിലി ട്യൂഡിനി ടാറ്റിബസിൽ എത്ര സിലബിൾസ് ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ നോക്കി കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ്സ് ഓക്കെ സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദെൻ ടേക്ക് കെയർ ബൈ സദ്ഗുരുവേ ശരണം